നമസ്കാരം. സുശാന്ത് സിംഗ് രാജ്പുത് എന്ന യുവനടന്റെ വേർപാടുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അഭ്യൂഹങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെത് ആത്മഹത്യയാണ് എന്ന് പോലീസ് പറയുമ്പോൾ ശ്വാസം മുട്ടിയാണ്, ഇതുപോലെ തന്നെ കുരുക്ക് മുറുകിയാണ് അദ്ദേഹം മരിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതകളും ഒക്കെ അവശേഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറയുന്നത് റീപോസ്റ്റ്മോർട്ടം നടത്തണം, അല്ലെങ്കിൽ CBI അന്വേഷിക്കണം ഈ ഒരു കേസിൽ. അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല, ആരോ അദ്ദേഹത്തെ അപായപ്പെടുത്തിയതാണ്. അദ്ദേഹത്തിന് പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സാമ്പത്തികമായി പല ഇടപാടുകൾ ഉണ്ടായിരുന്നു, പലരുമായും പല തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് ഇതിന് പിന്നിൽ, അവരൊക്കെ ആകാം ഇതിന് പിന്നിൽ എന്ന ഒരു ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്, ബന്ധുക്കളും അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളുമൊക്കെ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ചിലരുടെ തന്നെ ചില ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതായത് ബോളിവുഡിലെ ചില ലോബികൾ, ചില പ്രത്യേക ലോബികൾ ഇദ്ദേഹത്തെ ഒതുക്കാൻ പലവട്ടം ശ്രമിച്ചതായുള്ള വാർത്തകൾ ബോളിവുഡിൽ നിന്ന് തന്നെ പലരും സമൂഹ മാധ്യമങ്ങളിൽ ഒക്കെ ഷെയർ ചെയ്തിരുന്നു. മാത്രമല്ല ഈ സുശാന്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സൽമാൻഖാൻ എന്ന നടൻ അടക്കമുള്ളവർക്കെതിരെ പരാതിയും ഉണ്ടായിരുന്നു. സൽമാൻഖാന് അതിനു പുറമെ മറ്റ് ഒരു പരാതി കൂടി വരുന്നുണ്ട്. ബോളിവുഡിൽ നിന്ന് പൊതുവെ നമ്മൾ കേൾക്കുന്നത് അത്ര ശുഭകരമായ വാർത്തകളല്ല. നടൻ സൽമാൻഖാനെതിരെ ഗുരുതര ആരോപണവുമായി ജിയ ഖാൻ എന്ന നടിയുടെ അമ്മ റാബിയ അമിൻ രംഗത്ത് വന്നിരിക്കുന്നു. ജിയ മരിച്ചതാണ്. ജിയയുടെ മരണത്തിൽ കാമുകനായിരുന്ന സൂരജ് പഞ്ചോളിയുടെ പങ്ക് മറച്ചുവെക്കാൻ സൽമാൻഖാൻ അദ്ദേഹത്തിൻ്റെ പണവും പ്രതാപവും ഉപയോഗിച്ചു എന്നാണ് ജിയ ഖാൻ്റെ അമ്മ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അതായത് പുതിയ ഒരു നേരത്തെ അടച്ചു തീർത്ത ഒരു ഫയൽ, അതുകൂടി ഇപ്പോൾ പൊടിതട്ടി എടുക്കപ്പെടുകയാണ് ഈ സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്. ഹിന്ദി സിനിമാ ലോകത്തെ വിവേചനമാണ് യുവനടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് ഈ ജിയ ഖാൻ്റെ അമ്മ ഇപ്പോൾ മറ്റൊരു ആരോപണവുമായി സൽമാൻഖാനെതിരെ വന്നിട്ടുള്ളത്. നടൻ സുശാന്തിൻ്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലാണ് റാബിയ അമിൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ബോളിവുഡിൽ നടക്കുന്ന വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്നും ജിയ ഖാൻ്റെ അമ്മ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് ഈ ബോളിവുഡ് എന്നത് വിവേചനങ്ങളുടെ, അതായത് നിറം, വർണ്ണം, ജാതി, പണം തുടങ്ങിയ വിവേചനങ്ങളുടെ ഒരു കലാമേഖല. ഇത്തരത്തിൽ ഒരു വിവേചനം അനുഭവിക്കുന്നത് വളരെ ഖേദകരമാണ്, ദുഃഖകരമാണ്. ഈ രീതിയിൽ കലയെ പലതുമായി ചേർത്ത് വെച്ചുകൊണ്ട് പല കോക്കസുകളായി ബോളിവുഡ് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ജിയ ഖാൻ്റെ മരണവുമായി ആ കാമുകനെ സ്വാധീനിക്കാനും കാമുകനെ രക്ഷിക്കാനും സൽമാൻഖാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയാണ്, എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഈ ജിയ ഖാൻ്റെ അമ്മ നൽകിയിരിക്കുന്നത്. അതുപോലെ സുശാന്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും പലതരത്തിൽ ഈ സൽമാൻഖാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതിയുണ്ട്. അപ്പോൾ വിശദമായ ഒരു അന്വേഷണം, CBI അന്വേഷണം പോലുള്ള സ്വതന്ത്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് പൊതുജനാഭിപ്രായം ഉയരുന്നത്. ഇത് ഒട്ടും ആരോഗ്യപരമായ കലാമേഖലയിൽ ഇത്തരം നടപടികളും ഇത്തരം പരാതികളുമൊന്നും ഒരിക്കലും ഒരു ആരോഗ്യപരമായ ഒരു രീതിയല്ല. അത് നമുക്ക് വച്ചുപൊറിപ്പിക്കാനും ആകില്ല. കൃത്യമായി ഇപ്പോൾ ഇത് തന്നെ എന്തെങ്കിലും അന്വേഷണം നടക്കുകയാണെങ്കിൽ ഇവർക്ക് ധാരാളം പണമുണ്ട്, സ്വാധീനമുണ്ട്, സെലിബ്രിറ്റി എന്ന ആ ഒരു മുഖമുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഈ കേസിനെയും അതുപോലെയുള്ള കാര്യങ്ങളെയും ഒക്കെ ഒതുക്കി തീർക്കാൻ ഇവർക്ക് വേണമെങ്കിൽ കഴിയും. ആ രീതിയിൽ ചെയ്തു എന്ന് തന്നെയാണ് പരാതി വരുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ മാറുന്നത് ഒട്ടും ശുഭകരമായ ഒരു വിഷയമായി നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തായാലും സൽമാൻഖാൻ കരുതിയിരുന്നുള്ളൂ പുതിയ പണികൾ പുറകെ വരുന്നുണ്ട് എന്നുള്ളതാണ് ബോളിവുഡിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളൊക്കെ തന്നെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.